ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഇനി അങ്ങനെ ഉണരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഉറങ്ങുന്ന ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയം ഒന്ന് നോക്കുക. വെളുപ്പിന് 1 മണിക്കും 4 മണിക്കും ഇടയിൽ ഉറക്കം ഞെട്ടി ഉണരുന്ന പതിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യം തൃപ്തികരമല്ല എന്നാണ് അർത്ഥം. ആരോഗ്യം പരിശോധിക്കാൻ സമയമായി. വെറുതെ പറയുന്നതല്ല, ജേണൽ ഓഫ് നേച്ചർ ആൻഡ് സയൻസ് ഓഫ് സൂപ്പർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. കരളിൽ കൊഴുപ്പടയുന്ന ഫാറ്റി ലിവർ ഡിസീസ് പോലുള്ള രോഗങ്ങളുടെ ഒരു സൂചനയാണ് ഉറക്കത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്നാണ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് ഫങ്ഷണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബ്രിയാൻ ലൻ എഴുതിയ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത്. വെളുപ്പിനെ നമ്മളൊക്കെ 1 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയത്ത് ഉണരുകയാണ് എങ്കിൽ ആ സമയമാണ് കരൾ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന കഠിനമായ ജോലിയിൽ ഏർപ്പെടുന്നത് എന്ന് ഡോക്ടർ പറയുന്നു. കരളിൽ കൊഴുപ്പടിയുന്നതോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും ശരീരത്തെ വിഷമുക്തമാക്കുന്ന ജോലിക്ക് കൂടുതൽ ഊർജ്ജം ചെലവിടേണ്ടി വരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ അധികം ഊർജ്ജം നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മുടെ നാഡീവ്യൂഹ സംവിധാനത്തെ ഉത്തേജിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. ആ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഞെട്ടി ഉണരുന്നത്. കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉള്ളവരിൽ 60 മുതൽ 80% പേരെയും ഉറക്ക പ്രശ്നങ്ങൾ അലട്ടാറുണ്ട് എന്ന് ഈ ലേഖനത്തിലെ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഉറക്കമില്ലായ്മ, ഉറക്കത്തിന് നിലവാരമില്ലായ്മ, പകലുറക്കം തൂങ്ങൽ, കാലുകൾ എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, ഇതൊക്കെ കരൾ രോഗികളിൽ പൊതുവെ കാണപ്പെടാറുള്ളതാണ്. അമിത ഭാരം, Type 2 പ്രമേഹം, രക്തത്തിലെ ഉയർന്ന ടെഗ്ലിസറൈഡിൻ്റെ തോത്, തൈറോയിഡ് പ്രശ്നം, ഇതൊക്കെ കരൾ രോഗത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ഉയർന്ന തോതിൽ ഫൈബർ അടങ്ങിയ പയർവർഗ്ഗങ്ങൾ, പച്ചിലകൾ, അതുപോലെ ഹോൾ ഗ്രെയിൻസ്, ഇതെല്ലാം കരൾ രോഗികൾ അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു പരിധിവരെ നല്ലതായിരിക്കും. കരൾ രോഗം ഉണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്, അതിനെക്കുറിച്ച് കൂടി പറയാം. ഏറ്റവും പ്രധാന ലക്ഷണം രാത്രി പ്രോപ്പറായിട്ട് ഉറക്കം ലഭിക്കാത്തത് തന്നെയാണ്. വെളുപ്പിനെയാണ് ഇവർ ഉറങ്ങുക. രാത്രിയിൽ ഉറക്കമില്ലാതെ രാവിലെ ഉറങ്ങുന്ന അവസ്ഥയാണ് ഇവർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഉന്മേഷം ഉണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല, പ്രോട്ടീൻ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാത്തതിനാൽ തലയ്ക്കകപ്പാടെ ഒരു മന്ദത, ഊർജ്ജക്കുറവ്, ഇതൊക്കെ ഉണ്ടാകാം. അതുപോലെ വിശപ്പുണ്ടാകില്ല, ഭക്ഷണം കാണുമ്പോൾ കഴിക്കണമെന്ന് തോന്നലുണ്ടാകില്ല, ശരീരത്തിലെ അപചയ പ്രക്രിയ, ദഹന പ്രക്രിയ, ഇതൊക്കെ നേരാമണ്ണം നടക്കാതിരിക്കും. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ തോതിലെ ബ്ലീഡിംഗ് വരുന്നതാണ് മറ്റൊരു ലക്ഷണമായി കരൾ രോഗികളുടെ ലക്ഷണമായി പറയുന്നത്. ഇവരിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവായിരിക്കും. ശരീരം എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ മറ്റോ ആണെങ്കിൽ പോലും രക്തം ചത്തുകിടക്കുക എന്ന ആ ഒരു സംഭവം ഉണ്ടാകാം. ഇത്തരത്തിലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. ചെറിയ രക്തക്കളറുകളിലെ സ്പോട്ടുകൾ പല ശരീരഭാഗങ്ങളിലും കണ്ടു എന്ന് വരാം. എന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവുകയുമില്ല. പിന്നെ ശരീരത്തിലെ ചൊറിച്ചിൽ, അത് മറ്റൊന്നാണ്. ശരീരത്തിലെ പിത്തരസം, അതായത് ബിലിറൂബിൻ, രക്തത്തിൽ വർദ്ധിക്കും, കോശങ്ങളിൽ അടിഞ്ഞുകൂടും. ഇത് ഒരു പരിധിയിൽ കൂടി വരുമ്പോൾ മാത്രമാണ് മഞ്ഞ നിറം കണ്ണിലും ചർമ്മത്തിലുമൊക്കെ കാണുക. ഇതിൻ്റെ തുടക്കത്തിൽ കാണുന്ന ലക്ഷണമായിരിക്കും ചൊറിച്ചിൽ. ബിലിറൂബിൻ വല്ലാതെ കൂടുമ്പോഴാണ് മഞ്ഞപ്പിത്തം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചുരുക്കം. മറ്റൊന്ന് നിറം കുറയും, കരുവാളിക്കും, അതാണ് മറ്റൊരു ലക്ഷണം. നല്ല നിറമുള്ള ആൾക്കും പെട്ടെന്ന് നിറം കുറയുന്നതായി കാണാം. ഇതൊക്കെ കണ്ണിനു ചുറ്റും മുഖത്തൊക്കെയാണ് ഇത്തരം അവസ്ഥ കാണുന്നത്. ഇതെല്ലാം കരൾ രോഗം, നമുക്ക് കരൾ രോഗമുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ്. പക്ഷേ ഈ ലക്ഷണം കണ്ടു എന്ന് വെച്ച് പ്രോപ്പറായി കരൾ രോഗമുണ്ട് എന്ന് ഉറപ്പിക്കേണ്ട, ഡോക്ടറെ കാണുക. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഒന്നും നമുക്ക് ഇന്നിപ്പോൾ ചികിത്സ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങളുമില്ല. എല്ലാ രോഗങ്ങൾക്കും ചികിത്സ നമുക്ക് ഉള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെപ്പോഴും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടായാൽ തന്നെ അതിൽ അപ്സെറ്റ് ആകാതെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. സന്തോഷമായിട്ടിരിക്കുക, ആരോഗ്യമുള്ളവരായിട്ടിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മഗസ്റ്റ്.